ഹായ് ചങ്ങാതിമാരെ, നമ്മളൊന്ന് ലൈവ് ചമ്മീൻ ഇട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മൾ പരപ്പനങ്ങാടി മൂട്ടുമ്മലാണ് ഉള്ളത്. ഇത് കണ്ട നല്ല അടിപൊളി വെള്ളച്ചെമ്മീൻ കൂട്ടായി നിന്നെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെമ്മീൻ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ ഒരു അടിപൊളി വാമീൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ആ വാമീനെ കയറ്റുന്നതൊന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും ലൈവ് ചെമ്മീനിലേക്ക് പോകാം. ഓക്കെ. ഇല്ല, അങ്ങോട്ട് വലിക്കുമ്പോൾ വിട്ടുകൊടുത്തോണ്ട് ടൈറ്റ് ലാൻഡ് കഴിക്കാനൊക്കെ കഴിയും. ഞാൻ മീൻ അടുപ്പിക്കാൻ പണിയിട്ടുണ്ട്. അടുത്തോട്ടെ, അടുത്തോട്ടെ, വിട്ടോ 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 വിട്ടോ, ടൈറ്റാക്കണ്ട. അടുത്ത ഒരുലോക്ക ഒരു നിലക്കും ടൈറ്റ് കൊടുക്കരുത് കേട്ടോ. ആ കല്ലിൻ്റെ അടുത്ത് നിന്ന് മിസ്സാവില്ല. കയറിക്ക കല്ല് തട്ടിയില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൊടുത്തു, അങ്ങോട്ട് വരുമ്പോൾ മാത്രം പിടിച്ചാൽ മതി. അപ്പോൾ വായ്മീൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫൈറ്റ് കേട്ടോ. നല്ല ലോങ്ങിൽ ഓടും, നന്നായിട്ട് കുത്തി ഓടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആംഗ്ലേഴ്സിന് വാൽമീൻ പിടിക്കുക, അല്ലെങ്കിൽ ത്രെഡ് ഫിന്, ഇന്ത്യൻ സാൾമൻ എന്നൊക്കെ പറയുന്ന മീൻ കേട്ടോ. ഇതിനെ പിടിക്കാൻ ഇത്രയും വലിയ ഹരം ഇതിനെ കണ്ടോ. ഇതിനെ പിടിക്കാനുള്ള ഫൈറ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള മീനുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കാണ്ട് ഓടുന്നത്. പത്ത് നോക്കിയാൽ ഒരു ബേജാറാക്കണ്ട, ബേജാറാക്കിയാലാണ് പണിപാട്. വേണ്ട വേണ്ട, മീൻ വരുന്ന എനിക്ക് മീൻ ഒരു പോക്കോടും പോയി വരും കേട്ടാ, ഒരു പോക്കോടും പോയി വരും. മീൻ്റെ മത്സ്യമില്ല. ബലം പിടിക്കണ്ട, ബലം പിടിക്കണ്ട, ലേശം മേൽക്ക് പൊന്തിയാണ്. ഗപ്പാണല്ലേ മറ്റത്, ആ ഗ്രിപ്പറല്ലേ, ഗ്രിപ്പറാണ്. ഗപ്പ് കൊണ്ട് കുത്തിയാലും വേറെ കുഴപ്പമില്ല. ആ കയ്യിനെ ഉക്കരം, ആ കളി വാലും പിടിച്ചാൽ വാലിന് പിടിച്ചാൽ കേട്ടോ. ഒരു 5 kg അടുത്തുണ്ടാവും. കുറച്ച് പൊക്കെ ഓക്കെ, അടിപൊളി. നല്ല ഒക്കെ, നല്ല ഒക്കാണ് മുറ. അടിപൊളി ലൈവ് ചെമ്മീൻ. ഓ, ചെറിയ ഒക്കുമലാട്ട, ചെറിയ ഒക്കിലാണ് ലൈവ് ചെമ്മീനിൽ നമുക്ക് ഇത്രയും അമൂറ ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 14 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പാടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ആശാൻ അബ്ദുള്ള ഖാൻ്റെ ഉമ്മയുടെ ആണ്ട് ദിവസമാണ് കേട്ടോ, അതായത് മരിച്ചതിൻ്റെ ആ ഓർമ്മ ദിവസം. അപ്പം ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഷൊർണൂരിലേക്ക് കൊണ്ടുവന്നൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണ മീനൊക്കെ. അപ്പോൾ ഇവരെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, എന്നിട്ട് പൊള്ളിക്കോ വില്ലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉച്ചത്തേക്ക് വീട്ടിൽ ചെറിയ പരിപാടിയുണ്ട്, ദോഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉള്ള പരിപാടി വൈകുന്നേരം എത്തിങ്കാനല്ലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്കും ഫുഡ് ഉണ്ടാക്കാണ്ട്, അപ്പോൾ നമ്മൾ നല്ല വാളംപൊടിൻ്റെ നീരിലാണ് ഈ അമൂറിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വരയൊക്കെ ഇട്ടതിന് ശേഷം ഇട്ട് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൻ്റെ ശേഷം കേട്ടോ നമ്മൾ മസാല തേക്കാൻ തുടങ്ങിയത്. ഇത് നന്നായിട്ട് മസാല തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ,
അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ പൊരിക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ നമ്മളെ പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ നെരിയുമ്പോൾ ഇതാ പുളിഞ്ചാറ് ഒഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. വാളംപുളീൻ്റെ നീരൊക്കെ ഒഴിച്ച് നമുക്ക് പൊരിക്കാനുള്ള ഒരു ചട്ടി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം നമ്മളെ മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ടൈമായി വന്നു കേട്ടോ. നമ്മൾ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്, അതുപോലെ ഉസ്താദും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ തിരക്കാണ്. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത മീനുകളെ മേലെ ഇതുപോലെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച മസാല അങ്ങോട്ട് പൊതിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചെമ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ച് അതിൽ നമ്മൾ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. വേണ്ടോ, അപ്പം നമ്മളെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ടെന്ന് പൊളിച്ച് നോക്കാം. വേണ്ട, നല്ല കിടിലൻ മീൻ പൊള്ളിച്ചത്, നല്ല വാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലേശം ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് ബീഫ് ദം ബിരിയാണി നമ്മളെ അമൂറ് പൊള്ളിച്ചത്. അപ്പോൾ നമ്മൾ വെപ്പൂണി ആയതുകൊണ്ട് നമ്മളെ ഏരിയ ഇതൊക്കെ തന്നെ അവിടെ നിന്ന് തന്നെ കയ്പൊക്കെ. അപ്പോൾ മീനിതാ രക്ഷയില്ല, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പൊള്ളിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. മീൻ ആദ്യം കഴിച്ചു നോക്കാം. ഒരു രസമില്ല കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കുക. അമ്മൂറ് ഇതേമാതിരി പൊള്ളിച്ചാൽ എത്ര ഉണ്ടെങ്കിലും ആ 10 രൂപൻ്റെ അമ്മൂറ് ആയാലും ഒരാൾക്ക് ഇന്നാ കഴിയും. അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല കാമ്പ് ഉണ്ടല്ലേ, എന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള കാമ്പാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് റൈസും അതിലേക്ക് നമ്മളെ പൊള്ളിച്ചതിൻ്റെ മസാല കണ്ടിട്ടിട്ട് ഇതാട്ടോ കുറച്ച് മീനിൻ്റെ കാമ്പ് കൂടി നന്നായിട്ടാണ് വെക്കുക. എന്നിട്ട് പിടുത്താണ്ട് പിടിച്ചാണ്ടല്ല. അടിപൊളി നോക്കാം, പറയാൻ വാക്കുകയല്ല, അമ്മാതിരി സൂപ്പറാണ്. ഉച്ചക്കത്ത് ചോറ് തന്നതിൻ്റെയൊക്കെ കഴിഞ്ഞിതാണ്. നമുക്കിനി കുറച്ച് അൽഫാമും അതുപോലെ ഹൈദരാബാദി ദം ബിരിയാണി കേട്ടോ നമുക്ക് എത്തിങ്ങാനിലേക്കുള്ള കൊണ്ടുപോകാനുള്ള ഫുഡ്. ഇതപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് നല്ല ബസുമതി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മുസമ്പിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മസാലയിലേക്ക് ഹാഫ് വേല് വെന്ത ചോറ് നമ്മളിങ്ങനെ ഊറ്റിയിട്ട് ഒരു ലെയറിട്ട് ശേഷം നമ്മൾ ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ലെയറും കൂടി ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ നമ്മൾ മുന്തിരി, അണ്ടി, വൃത്തക്കാൽ, ക്യാരറ്റ് വട്ടത്തിൽ എരിഞ്ഞത് ഒക്കെ കൂടി ഇട്ട് വീണ്ടും ഒരു ലെയറ് ചോറിട്ടതിൻ്റെ ശേഷം ഹാഫ് വെന്ത ചോറ് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഓയിലിട്ട് നന്നാക്കി ദമ്മിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു അടപ്പ് വെച്ച് അതിൻ്റെ മേലെ നമുക്കൊരു വെയിറ്റൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായാലും ആവി പോകും, പെട്ടെന്നൊന്ന് പോകാണ്ട് നിൽക്കും. വെയിറ്റൊക്കെ വെച്ചിട്ട് അടിയിലിട്ട് നന്നായിട്ടൊന്നാണ് കത്തിക്കും. കാരണം നമ്മൾ ബീഫൊക്കെ പച്ചയിലാണ് ദമ്മിടുന്നത്, അപ്പോൾ അത്യാവശ്യം കത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ഊറ്റുന്ന ടൈമിൽ വെള്ളത്തോട് കൂടി തന്നെ ഊറ്റിയിടുന്നത്. അപ്പം നമ്മൾ അൽഫാമിനുള്ള സംഗതികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് ദമ്മി കയറിയ ശേഷം അൽഫാം വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ അങ്ങനെ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. തീയിൽ വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ റെഡിയാക്കിയെടുത്ത് നമ്മൾ നേരെ എത്തിങ്ങാനി കൊടുന്ന് പിള്ളേരെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അടുക്കളൻ്റെ സൈഡിലിരുന്നിട്ട് നമ്മളും ചോറ് നിന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ മാത്രമുള്ളൊരു ഓർഫനേജ് ആയതുകൊണ്ട് അവരെ നമ്മൾ കാണിക്കുന്നില്ല. നമ്മുടെ അബ്ദുള്ളക്കയുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു, അതായത് ആണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ നിങ്ങളും നമ്മുടെ അബ്ദുള്ളക്കാൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ മറക്കണ്ട. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.